ഇ പി ജയരാജൻ കേസിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി നൽകിയിരിക്കുന്നു സുപ്രീംകോടതി ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ വി പ്രതിയാണെന്ന് കോടതി വീണ്ടും സമ്മതിച്ചില്ല കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാനം ഫയൽ ചെയ്ത ഹർജി സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു സംഭവം മുപ്പത് വർഷം മുമ്പാണെന്നും വെറും രാഷ്ട്രീയ കേസാണ് ഇതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഹർജി തള്ളിയത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരളത്തിന്റെ വാദമുഖങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഹർജി തള്ളിയത് ഈ കേസ് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും കെ സുധാകരനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തി ഉന്നത രാഷ്ട്രീയ നേതാവാണെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ആരാണെന്നായിരുന്നു കോടതിയിലെ തിരിച്ചുള്ള ചോദ്യം മുപ്പതു വർഷം മുമ്പ് നടന്ന സംഭവമാണിതെന്നും രാഷ്ട്രീയ കേസിനോട് അനുകൂല സമീപനമല്ല തങ്ങൾക്കുള്ളതെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി വധശ്രമ കേസിലെ ഗൂഢാലോചന നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ എസ് നാഗമത്തവും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് ബി ഹമീദും ചൂണ്ടിക്കാട്ടി ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് വധശ്രമ കേസ് ആന്ധ്രയിലെ കോടതി കേട്ടു എന്നാൽ വധശ്രമ കേസിലെ ഗൂഢാലോചന പരിഗണിക്കേണ്ടത് കേരളത്തിലെ കോടതിയാണെന്നും വീണ്ടും വാദം കേൾക്കാൻ ഉത്തരവിടണമെന്നും സർക്കാർ അഭിഭാഷകർ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല കേസിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം കോടതി നിരാകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചില മുൻവിധിന്യായങ്ങൾ കോടതി പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ നാഗമത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ വിധിന്യായങ്ങളെല്ലാം ഇപ്പോഴില്ല മറ്റൊരവസരത്തിൽ പരിഗണിക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം അങ്ങനെ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഇ പി ജയരാജനും കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഹർജി സുപ്രീംകോടതി തള്ളി